ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കേൾക്കപ്പെട്ട പുതിയൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഗെയിം റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ജി ടി എ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് നമുക്ക് കുറച്ച് മോഡ്സ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളിന്ന് മോഡ്സാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ഓട്ടോറിക്ഷയുടെ മോഡ്സാണ്. അപ്പം നമുക്ക് ആദ്യമേ ആവശ്യം തന്നെ സാക്കേജ് ആണ്. ഇതിലിപ്പോൾ കാണും, ഞാൻ താഴെ ലിങ്ക് ഉണ്ടെന്നാലും. പിന്നെ GTA MG2 എന്നും പറഞ്ഞ് പുതിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് GTA San Andreas ലൈറ്റെന്നും പറഞ്ഞ് ശരി, അത് ഗെയിം വേണം. GTA San Andreas മോളി ഐ ബട്ടൺ കണ്ടല്ലോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതുമാണ്. ഓക്കെ, അപ്പം അതിന് തന്നെ സാക്കേജ് നോക്കുക. അത് കഴിഞ്ഞ് ഞാൻ താഴെ ലിങ്ക് തന്നിട്ടുണ്ട് ഫയലിൻ്റെ, അത് തുറക്കുക. ഞാനിപ്പോൾ ഇവിടെയാണ് കൊണ്ടിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യുമ്പം പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് വേണ്ട, ഞാൻ ഈ പറയാൻ പോകുന്നതാണ് അടിക്കേണ്ടത്. BY KAPITAL K SMALL K SMALL P. ഇതാണ് അടിക്കേണ്ടത്. നിങ്ങൾക്കൊന്നും കൂടെ നോക്കാൻ സാധിക്കുന്നതാണ്. BY KKBP. ഇടയ്ക്കെല്ലാം ഡോട്ടുണ്ട്, ലാസ്റ്റിലും ഡോട്ട്. എക്സ്ട്രാക്ട് ആക്കുക. എക്സ്ട്രാക്ട് ആക്കി കഴിഞ്ഞ് ആ ഫോൾഡർ ഒന്ന് നോക്കാൻ വെറുതെ ഞാൻ ടുക് ടുക് ഓട്ടോറിക്ഷ മോഡ് DFF മാത്രമേ ഉള്ളത്. TXT അതൊന്നും എടുക്കണ്ട. KABY.DFF മാത്രമേ ഇതിനകത്തുണ്ട്. അപ്പം ഇനി ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് GTA IMG ടൂൾ ഞാൻ തന്നത് തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ഓപ്പൺ IMG എന്ന് പറഞ്ഞ ഒരു ബട്ടൺ മാത്രമേ ഇവിടെ കാണൂ. അതേ പിടിച്ച് നോക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ഫയൽ ബ്രൗസർ റൂട്ട് കാണും. അപ്പോൾ അതിനകത്തു നിന്ന് നമ്മൾ നോക്കി വരുമ്പോൾ ആൻഡ്രോയിഡ് ഫോൾഡർ കാണും. അത് സെലക്ട് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകും. അത് കഴിഞ്ഞ് പിന്നെ ഡേറ്റ ഫോൾഡറിലോട്ട് പോവുക. പിന്നെ താഴോട്ട് പോകുമ്പം GTA San Andreas rockstar.gtsi എന്നും പറയുന്നത്. അതിനകത്ത് ഫയൽസിൽ പോയിട്ട് TXT എന്നും പറഞ്ഞൊരു ഫോൾഡർ കാണും. അതിനകത്ത് ഏറ്റവും താഴെ GTA 3.img കാണും. GTA എടുക്കല്ല്, GTA 3.img എടുക്കുക. എടുത്തു കഴിയുമ്പോൾ ഇവിടെ കുറേ ഫയൽ കാണും. നിങ്ങളതൊന്നും തൊടുക വേണ്ട. നിങ്ങൾ മോളിൽ കാണുന്ന 3 ഡോട്ട് എടുത്തിട്ട് ആഡ് ഫയൽസ് വിട്ട് റീപ്ലേസ് അടിക്കുക. എന്നിട്ട് നിങ്ങൾ ആ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ എവിടെ നോക്കുക. അപ്പം 2 ഡോട്ടും സ്ലാഷും ഉള്ളതാണ് ബാക്ക്. നമ്മൾ ബാക്ക് അടിച്ച് പോവുകയാണ്. ബാക്ക് അടിച്ച് പോയപ്പം നമ്മൾ ആ ഫോൾഡറിലെത്തി. അപ്പം അതെടുത്തിട്ട് ആ DFF ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ബട്ടണിനെ പിടിച്ച് നോക്കിയാൽ മതി. അപ്പം പ്രോസസ്സാവും. ചിലപ്പോൾ ഇച്ചിരി നേരം എടുക്കും. പെട്ടെന്നായിക്കോളും, പെട്ടെന്നാകുന്ന 1 MB ഫയലാണത്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പം 3 MB പക്ഷേ 300 KB ഉള്ളു. അപ്പം പിന്നെ നിങ്ങൾക്ക് ഒത്തിരി മോഡ്സൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 ഡോട്ടേ പിടിച്ച് നോക്കിയിട്ട് റീബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പിടിച്ച് നോക്കണം. ഇത് ചെയ്താൽ നിങ്ങളെ ഗെയിം ക്രാഷ് ആകാതിരിക്കാൻ നല്ലതാണ്. നിങ്ങൾ ഒത്തിരി മോഡ് ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ റീബിൽഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം പെട്ടെന്നൊന്നും ക്രാഷ് ആകത്തില്ല ഗെയിം മോഡ് കാരണം. അപ്പം റീബിൽഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം താഴെ നമ്മുടെ ബാക്ക് ഹോം സ്ക്രീനിൽ നമ്മുടെ GTA San Andreas ഉണ്ട്. GTA San Andreas നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തുറക്കുന്നു. നേരം എടുക്കും, വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ സ്കിപ്പ് അടിക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ഗെയിം കൊടുക്കാം. ന്യൂ ലോഡ് ഗെയിം എടുക്കാം. സേവ് ഗെയിം നമ്മൾ എടുക്കാം. അതെടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഓ ഇവിടെ ഓ വേണ്ട, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, പക്ഷേ അങ്ങോട്ട് കയറ്. അതുണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ വെളിയിലെത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ സീറ്റ്സ് എടുത്തിട്ട് വെഹിക്കിൾ സ്പാനർ എടുക്കാം. അങ്ങനെ എടുക്കുന്നതാണ് എളുപ്പം. അല്ലാതെ സാധാ വണ്ടി നോക്കി പോകുമ്പോഴും കിട്ടും. അപ്പം നമ്മൾ ക്യാബി എന്നും പറഞ്ഞൊരു വെഹിക്കിളാണ് നമ്മളിപ്പം റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ വെഹിക്കിൾ എടുക്കാതെ കണ്ടില്ലേ, ടുക്ഷേ, നമ്മൾ ബജാജ് ടുക്ഷേ, അതുകൊണ്ടൊക്കെ ഇരിക്കും. ഒത്തിരി ടെക്സ്ചറൊന്നും ഇല്ല ഇതിന്. ഒത്തിരി ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത് DFF മാത്രമാണ്. മാത്രമല്ല ഇതിൻ്റെ ഫിസിക്സൊക്കെ, വളയ്ക്കുന്നതിൻ്റെ ഫിസിക്സൊക്കെ അതുപോലെ തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ നൈട്രോ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ജമ്പിങ്ങിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ക്യാബിക്കകത്ത് തന്നെ, അതൊക്കെ ഇതിനകത്തും പറ്റുന്നതാണ്. കണ്ടല്ലേ, വീല് പൊങ്ങുന്നു, അത് ലോക്കിട്ടുണ്ട്, നമുക്ക് ഓടിക്കാം. അപ്പം ഇത് മറിയാനൊക്കെ സാധ്യത കൂടുതലാണ്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ചരിഞ്ഞ് വീലി ബോണസൊക്കെ ഒത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇത് നല്ലൊരു ഇതാണ്. അപ്പോൾ ഇത് GTA
ഒറിജിനലിന് പറ്റത്തില്ലെന്ന് തോന്നുന്നു, ലൈറ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. ഒറിജിനല് പറ്റുവാണെങ്കിൽ അതിനകത്ത് ഒ ബി ബി എന്ന് നമ്മുടെ ഫയല് ടെക്സ്റ്റ് ബി ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ ജി ടി എ 3 IMG. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനടുത്ത് കാണുന്ന ചുമല സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അതിനടുത്ത് തന്നെ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചാനലിൽ വരുന്ന പുതിയ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ അറിവ് പകർന്നു കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ബട്ടണിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡിസ്ലൈക്ക് ചെയ്യരുത്. ഡിസ്ലൈക്ക് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ കാരണം കമൻറ്റ് ബോക്സ് ഇടുക. ഇഷ്ടപ്പെട്ടെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.